ഐ പി എല്ലിലെ മൂന്നാമത്തെ മത്സരത്തിൽ വിജയം പളിവാതിൽക്കേ നിൽക്കുന്ന സമയത്താണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തോൽവിയിലേക്ക് കൂപ്പുകുത്തിയത്. ബാറ്റിംഗ് നിരയുടെ ദയനീയ പ്രകടനം തന്നെയാണ് ഹൈദരാബാദിന്റെ തോൽവിക്ക് മുഖ്യ കാരണമെന്ന് നിസ്സംശയം പറയാം. 32 റൺസിനിടെ ഹൈദരാബാദ് കൈവിട്ടത് 8 വിക്കറ്റുകളാണ്. ഇതോടെ RCB ത്രസിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കുകയും ചെയ്തു. എന്തായാലും IPL റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് നിരയിൽ കണ്ട പ്രധാന അഭാവം ന്യൂസിലാൻഡ് നായകൻ കെയ്ൻ വില്യംസിൻ്റേത് തന്നെയായിരുന്നു. കെയ്ൻ വില്യംസൺ കളിക്കാതിരുന്നതിന്റെ കാരണം മത്സരശേഷം നായകൻ ഡേവിഡ് വാർണർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കെയ്ൻ വില്യംസൺ പൂർണ്ണ ആരോഗ്യവാനായിരുന്നില്ല. പരിശീലനത്തിനിടെ വില്യംസിന് പരിക്കേറ്റു. മിച്ചൽ മാഷിന്റെ പരിക്കും തിരിച്ചടിയാണ്. പരിക്കേറ്റിട്ടും ബാറ്റിംഗിനിറങ്ങിയ മിച്ചലിന്റെ ചങ്കൂറ്റത്തെ അഭിനന്ദിക്കുന്നു. പരിക്ക് ഗുരുതരമല്ല എന്നാണ് പ്രതീക്ഷ, വാർണർ വ്യക്തമാക്കി. IPL റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 10 റൺസിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. ബാംഗ്ലൂരിന്റെ 163 റൺസ് പിന്തുടർന്ന ഹൈദരാബാദിന് 153 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 6 റൺസ് എടുത്ത ഡേവിഡ് വാർണറുടെ അപ്രതീക്ഷിത വിക്കറ്റ് ഹൈദരാബാദിന് പ്രഹരമായി എന്ന് തന്നെ പറയാം. 43 പന്തിൽ 61 റൺസ് എടുത്ത ബെയർസ്റ്റോയുടെ കൂറ്റനടികൾ ബാംഗ്ലൂരിനെ വെറുപ്പിച്ചു. എന്നാൽ ബെയർസ്റ്റോയെയും വിജയശങ്കറേയും അടുത്തടുത്ത പന്തുകളിൽ വീഴ്ത്തിയ യുസ്വേന്ദ്ര ചഹലാണ് കളി കോഹ്ലിയുടെ കൈകളിലെത്തിച്ചത്. 34 റൺസ് എടുത്ത മനീഷ് പാണ്ഡയ്ക്കും 12 റൺസ് എടുത്ത പ്രിയം ഗാർഗിനുമല്ലാതെ മറ്റാർക്കും രണ്ടക്കം കാണാനായില്ല. ചഹലിന് 3, സൈനിക്കും ദുബൈക്കും 2 വിക്കറ്റ് വീതവും ലഭിച്ചു. മലയാളി ഓപ്പണർ ദേവദത്ത് പടിക്കലിന്റെയും AB ഡിവില്ലിയേഴ്സിന്റെയും അർദ്ധ സെഞ്ചുറികളാണ് ബാംഗ്ലൂരിനെ കരുത്തായത്. ദേവദത്ത് 8 ബൗണ്ടറികളോടെ 56 റൺസ് നേടി. 30 പന്തിൽ 51 റൺസ് എടുത്ത ഡിവില്ലിയേഴ്സാണ് സ്കോർ 140 കടത്തിയത്. അരോൺ ഫിഞ്ച് 29, ക്യാപ്റ്റൻ കോഹ്ലി 14 റൺസിനും മടങ്ങി. കൂടുതൽ IPL വാർത്തകൾക്കും IPL വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.